വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതത്തിൽ നിന്നും പിടിച്ചുകയറാൻ ബുദ്ധിമുട്ടുന്നതിനിടെ അധികൃതരുടെ ക്രൂരത. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഉപജീവന നഷ്ടമായതോടെ നിരവധി പേർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തെരുവോരങ്ങളിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയാണ് ആശ്രയിക്കുന്നത്. അത്തരത്തിൽ വിൽപ്പന നടത്തിയ ഒരു 14-കാരന് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം. കൈക്കൂലി നൽകാത്തതിൽ പ്രകോപനത്തിൽ 14 വയസ്സ് ുകാരൻ മുട്ടക്കച്ചവടം നടത്താൻ ഉപയോഗിച്ച ഉന്തുവണ്ടി തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. കൈക്കൂലിയായി ആവശ്യപ്പെട്ട 100 രൂപ നൽകാത്തതിന്റെ പേരിലായിരുന്നു ക്രൂരതയെന്ന് 14-കാരൻ ആരോപിക്കുന്നു. ഒന്നുകിൽ ഉന്തുവണ്ടി ഇവിടെ നിന്ന് മാറ്റുക, അല്ലാത്ത പക്ഷം 100 രൂപ നൽകാൻ നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ചതിൽ കുപിതരായ ഉദ്യോഗസ്ഥർ ഉന്തുവണ്ടി മറിച്ചിടുകയായിരുന്നുവെന്നും 14-കാരൻ പറയുന്നു. ये पिछले आना पे है, नगर निगम वाले आए हुए हैं।